ജോലി ജോലിയില്ലാത്ത വീട്ടമ്മമാർക്കൊരു അടിപൊളി വരുമാനം ഉണ്ടാക്കുന്ന മാർഗ്ഗമാണ് അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം ഇങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിതേ ക്യാൻവാസ് ഒമ്പത് ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഇഞ്ച് വീതിയുമുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവൊന്നും മടക്കിയ ശേഷം നമുക്ക് മൂന്ന് ഇഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇത് വീട്ടമ്മമാർക്ക് ജോലി ജോലിയില്ലാത്തവർക്കൊക്കെ ഇതുപോലെ തയ്ച്ച് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കണേൽ നല്ല വരുമാനം ഉണ്ടാവും നമുക്ക് തന്നെ നമ്മുടെ നൈബേഴ്സിനൊക്കെ കൊടുക്കാം എല്ലാവരും നൈറ്റി ഇടുന്ന ആളുകളല്ലേ അല്ലേ അപ്പം അപ്പോൾ നമുക്ക് നമ്മുടെ നൈബേഴ്സിന് തന്നെ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മളിതേ ബോക്സ് വരയ്ക്കുക മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം ആറഞ്ച് കഴുത്തിൻ്റെ ഇറക്കത്ത് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് യൂനൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഒരു ഇഞ്ച് വീതിക്ക് ബോർഡർ ഒരു ആറ് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഇഞ്ച് ടേപ്പ് വെച്ച് നമുക്കത് സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതിപ്പോൾ ചെയ്ത് നോക്കുക കാരണം എല്ലാ വീട്ടമ്മമാരും ഒരു പ്രായം കഴിഞ്ഞാൽ നൈറ്റ് തന്നെയാണ് ഇടുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാവുക നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വെറും ഇപ്പം നമ്മൾ വളരെ ഹോൾസെയിൽ കെട്ടടിക്കങ്ങളുടെ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ കടകൾ കിട്ടുന്ന പ്രൈസ് നമുക്ക് കൊടുക്കുക അപ്പോൾ ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ബോർഡറിൻ്റെ എൻഡ് വശത്തുനിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു ഇഞ്ചിൽ നമ്മൾ ഒന്ന് വരയ്ക്കുക അതെ കണ്ട ഉള്ളിലോട്ടായിട്ട് ഒരു ഇഞ്ചിൽ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം ശേഷം ഒന്നര ഇഞ്ച് ആ ഭാഗത്തു നിന്നും താഴത്തേക്ക് ടേപ്പ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒന്നര ഇഞ്ച് വീണ്ടും ലെഫ്റ്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു വീണ്ടും ടേപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇത് ലെഫ്റ്റിലേക്ക് ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും നമ്മൾ ആ ലൈൻ അങ്ങോട്ട് യോജിപ്പിക്കുക ശേഷം നമ്മൾ ഈ ഒമ്പത് ഇഞ്ചിന്റെ താഴത്തേക്ക് ലെങ്ത് ലെങ്ത്തില്ലേ അതിലേക്ക് നമ്മൾ കൂർപ്പിച്ച് അങ്ങോട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്കിതിന് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് നമുക്കിത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അകലം പരമാവധി നമുക്ക് കുറച്ച് വരാനായിട്ട് സാധിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്കിത് നോക്കിക്കതേ ഇങ്ങനെ നമുക്ക് ഈ ഒരു സൈഡും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് കറക്റ്റായിട്ട് വരാനാണ് നമ്മൾ ഇങ്ങനെ നടുക്ക് ക്യാൻവാസിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും നമുക്ക് തുണി ഇങ്ങനെ അകന്ന് പോവില്ല അപ്പോൾ നമ്മൾ എക്സാക്ട്ലി ആ ഒരു പേന കൊണ്ട് വരച്ച ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഒരു വൈറ്റ് ഇതിനെ ഈ ഒരു നൈറ്റിക്ക് മാറ്റ് വൈറ്റ് കറർ ആണ് അപ്പം അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ തുണിയിൽ ഇതങ്ങ് ഒന്ന് അയൻ ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതേ വൈറ്റ് കളർ ആണ് ഇതിനെ മാച്ച് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി അപ്പോൾ ഇതിലേക്ക് ഞാനിത് വെച്ചിട്ടൊന്ന് അയൻ ചെയ്ത് കൊടുക്കട്ടെ ശേഷം നമ്മുടെ ക്യാൻവാസിൽ നിന്നും കാലിഞ്ച് മാത്രം വൈറ്റ് തുണി നിർത്തുക ബാക്കി ചുറ്റും ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക അപ്പം ഞാനിത് അയൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വൈറ്റും വൈറ്റ് ആയതുകൊണ്ട് കാണുന്നില്ല അപ്പം ഇത് അപ്പോൾ ക്യാൻവാസിൽ നിന്നും കറക്റ്റ് ഇഞ്ച് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ തുണി അപ്പോൾ നമുക്കിതേ സംഭവം ആയിട്ടുണ്ട് ഇത് കണ്ടല്ല ഇനി എല്ലാ കോർണറുകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കോർണറുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് മടക്കി അടിക്കാൻ പറ്റുള്ളൂ കണ്ടോ കണ്ടത് അതേ ഇതുപോലെ എല്ലാ കോർണറുകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടം പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ഒരുപാട് നെക് ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടല്ലേ ഒരുപാട് നെക് ഡിസൈൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ഇതേ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മടക്കി 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 എല്ലാ ഭാഗങ്ങളും ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിന് വൈറ്റ് ത്രെഡ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വൈറ്റ് ആണ് തുണി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ ചുറ്റും മടക്കി നമുക്കൊന്ന് അടിക്കാം അപ്പൊ അത് വേണ്ടല്ലോ അതെ ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി അടിച്ചു കൊണ്ടുവരികയാണ് ഞാൻ അതെ അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കാം മടക്കി വരുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ട് നമ്മൾ ചെയ്യാം കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് നെക്കിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കുറച്ച് ക്ഷമയോട് കൂടി തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും കണ്ടോ ഇതുപോലെ എല്ലാ സൈഡുകളും കോണറുകളൊക്കെ നമുക്ക് മടക്കാൻ എളുപ്പമാണ് കാരണം ഈ സ്ക്വയർ വരുമ്പോൾ നമുക്ക് മടക്കാൻ വളരെ എളുപ്പമാണ് കാരണം എല്ലാ കോർണറുകളും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗം കൂടെ മടക്കി മടക്കി കൊണ്ടാകുന്നത് പക്ഷേ യുവക്കാകുമ്പോൾ കുറച്ച് ചെറിയ ചെറിയൊരു പ്രയാസം വരും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വളഞ്ഞ് 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 വരുന്നുണ്ട് പക്ഷേ മറ്റതെന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ പ്രയാസം വരില്ല കേട്ടോ അപ്പം എല്ലാ ഭാഷത്തും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക വീഡിയോ ഇഷ്ടം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ കോണറുകളും നമ്മൾ മടക്കി അടിക്കുക അപ്പൊ നമ്മൾ ഇതേ മടക്കി അടിച്ചിട്ടുണ്ട് നോക്കിക്കുക ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുമില്ല നമ്മുടെ നൈറ്റിയുടെ ഉൾവശത്ത് വെക്കുക നല്ല വശത്തല്ല ഉൾവശത്ത് ഷോൾഡറിന്റെ സെൻ്റർ വശത്ത് നമ്മുടെ നെക്കിന്റെ സെൻറ്റർ വശം വെക്കുക എന്നിട്ട് യു നെക്ക് ഇങ്ങനെ അടിക്കുക യു ഭാഗത്ത് ആ നെക്കിന്റെ ഭാഗത്ത് അടിക്കുക ഒന്ന് അയൻ ചെയ്ത് ഒന്ന് പിന്നുകൂത്തിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആ ഒരു ഷേപ്പിൽ നമ്മൾ അടിച്ചു അടിച്ചുകൊടുക്കാം യുവിൻ്റെ ഷേപ്പിൽ കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റെ ഈസി മെത്തേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ നമ്മളിത് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്ത് അങ്ങനെ ഫിനിഷ് ആക്കാം അപ്പം ഞാൻ മൊത്തത്തിൽ ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമ്മൾ തയ്ച്ച ഭാഗത്ത് നിന്നും കാലിഞ്ച് ഉള്ളിലോട്ടായിട്ട് വേണം നമുക്ക് തയ്യൽ വരേണ്ട ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടോ നമുക്ക് ആ പേന കൊണ്ട് വരച്ചിരിക്കുന്നുണ്ട് ആ ഭാഗത്തൂടെ നമ്മൾ ശരിക്ക് കഴുത്തടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും കാലിഞ്ച് ഉള്ളിലോട്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ എന്താ ചെയ്യുക കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ചുറ്റുമൊന്നും തയ്യൽ തട്ടാതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഒരു ബോർഡർ ഭാഗം നല്ല വശത്തേക്ക് നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്തോട് തന്നെ തിരിച്ചിടാം കേട്ടോ കണ്ടാൽ മതി വീഡിയോസിന് ഒരു ലൈക്ക് പോലും തരുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസുകളാണ് ചുരിദാറിനും നൈറ്റിക്കും പറ്റുന്ന ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത് ഇനി നമ്മളിങ്ങനെ വെച്ച ശേഷം കയ്യൂ നെക്കിൻ്റെ ആ യു നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആ തുമ്പ് വശവും നമ്മളൊന്ന് അടിച്ചു കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക ശേഷം ഈ ഒരു ബോർഡറുകളെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരാം അപ്പോൾ അതെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അതിൻ്റെ ഉൾവ് നെക്കിൻ്റെ ഉൾവശം നല്ല നീറ്റായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ നെക്ക് അതിൻ്റെ ഉള്ളിൽ തയ്യലൊന്നും ഉണ്ടാവില്ല പുറത്ത് നല്ല ബോർഡർ ആയിട്ട് നമുക്ക് നിൽക്കും ഇത് കണ്ടോ അതെ കണ്ടോ നല്ല ഫിനിഷിംഗ് ആണ് അപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും ചെയ്തു നോക്കുക നല്ല വരുമാനം